ആക്രി പൊറുക്കി വിറ്റും ഭിക്ഷാടനത്തിന് പോയും പാത്രം കഴുകിയും 15-ാം വയസ്സിൽ കലാരംഗത്ത് അറിയപ്പെട്ട നമ്മളെ കുടുകുടാ ചിരിപ്പിക്കുന്ന നസീർ സംക്രാന്തിയുടെ കണ്ണീരിൽ കുതിർന്ന ജീവിതം. വെള്ളിത്തിരയിലെത്തി പ്രശസ്തി നേടിയ പല നടന്മാർക്ക് പിന്നിലും ഇരുട്ടിലകപ്പെട്ട ഒരു ജീവിതമുണ്ടാവും. കണ്ണീരുകൊണ്ടും പട്ടിണി കൊണ്ടും കടന്നുപോയ ഒരു ജീവിതം. ഇന്ന് കാണുന്ന സുപരിചിതരായ പല നടന്മാർക്കും അവർ അനുഭവിച്ച പട്ടിണിയുടെയും വേദനയുടെയും കഥകൾ പറയാനുണ്ടാകും. ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും തരണം ചെയ്ത് മുന്നേറിയ കലാകാരൻ, അപ്രതീക്ഷിതമായി വിട പറഞ്ഞ നമ്മുടെ മലയാളത്തിൻ്റെ മണിനാദം കലാഭവൻ മണിയെപ്പോലെ പ്രേക്ഷകരെ പൊട്ടിച്ചിരിപ്പിക്കുന്ന താരം നസീർ സംക്രാന്തിക്ക് പിന്നിലും കണ്ണീരിൽ കുതിർന്നൊരു ജീവിതമുണ്ടായിരുന്നു. വളരെ പെട്ടെന്ന് പ്രേക്ഷകരുടെ മനസ്സിൽ കോമഡിയിലൂടെ ഒരു ഇടം നേടാൻ താരത്തിന് കഴിഞ്ഞിട്ടുമുണ്ട്. മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്ത തട്ടിയും മുട്ടിയും എന്ന പരിപാടിയിലൂടെയാണ് നസീർ ഏറെ ശ്രദ്ധിക്കപ്പെട്ടത്. അതിലെ കമൽഹാസൻ എന്ന കഥാപാത്രം പ്രേക്ഷകരെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുണ്ട്. ഫുക്രി, അമർ, അക്ബർ, അന്തോണി, സ്വർണക്കടുവ, മാസ്റ്റേഴ്സ്, മാനാർ മത്തായി സ്പീക്കിംഗ്, ഉട്ടോപ്പിയയിലെ രാജാവ് തുടങ്ങിയ ചിത്രങ്ങളിലും സംക്രാന്തി അഭിനയിച്ചിട്ടുണ്ട്. ചിരിച്ചും കളിച്ചും നടന്നിരുന്ന ബാല്യത്തെ തനിക്ക് സമ്മാനിച്ചത് നഷ്ടങ്ങളും വേദനകളും കഷ്ടപ്പാടുകളുമാണ്. ചെറുപ്പത്തിലെ ഉപ്പ മരിച്ചു, ഉമ്മയോടൊപ്പം തെരുവിലിറങ്ങേണ്ടി വന്നു. പിന്നീട് താമസിച്ചത് റെയിൽവേ സ്റ്റേഷൻ്റെ പുറകിലായിരുന്നു. 5 വർഷം അനാഥാലയത്തിലായിരുന്നു. അനാഥാലയത്തിൽ നിന്നും മടങ്ങിയതോടെ വീണ്ടും പോയത് റെയിൽവേ സ്റ്റേഷൻ്റെ പുറകിൽ തന്നെയായിരുന്നു. പിന്നീട് പട്ടിണി കൊണ്ട് ജീവിക്കാൻ പറ്റാതെ താരം പല ജോലികളും തേടിപ്പോയി. ആക്രി പെറുക്കിയും മീൻ വിറ്റും ഹോട്ടലിൽ പാത്രം കഴുകിയും ഭിക്ഷാടനത്തിന് പോയും ജീവിച്ചു. 15-ാം വയസ്സിലാണ് നസീർ കലാരംഗത്തേക്ക് എത്തിയത്. മിനി സ്ക്രീനിലെ മികച്ച ഹാസ്യ നടനുള്ള സംസ്ഥാന അവാർഡ് നസീർ സംക്രാന്തിക്ക് ലഭിച്ചു. പിന്നെയും നിരവധി അവാർഡുകൾ അനുമോദനങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തി.